എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിരുന്ന നമ്പി നാരായണന്റെ ജീവിതകഥ പറയുന്ന സിനിമയാണ് റോക്കറ്ററി ദ നമ്പി എഫക്ട്. തമിഴ് നടനായ മാധവനാണ് ചിത്രത്തിൽ നമ്പി നാരായണനായി വേഷമെടുത്തത്. 2022 ഏപ്രിൽ 1 ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ISRO ചാരക്കേസിൽ നമ്പി നാരായണന് അനുകൂലമായി സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ നമ്പി നാരായണന്റെ കഥ സിനിമയാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്പി നാരായണനായുള്ള മാധവന്റെ മേക്ക് ഓവറും ചിത്രത്തിന്റെ ടീസറും എല്ലാം സമൂഹമാധ്യമങ്ങളിലെങ്ങും വലിയ തരംഗമായിരുന്നു. നമ്പി നാരായണൻ എന്ന വ്യക്തിയോട് പൂർണ്ണമായി സാദൃശ്യം പുലർത്തുന്ന തരത്തിലാണ് മാധവന്റെ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ചിത്രം ഏപ്രിൽ 1 തന്നെ റിലീസ് ചെയ്യാനും ഒരു കാരണമുണ്ട്. ആർ മാധവന്റെ ട്രൈകളർ ഫിലിംസും മലയാളിയായ ഡോക്ടർ വർഗീസ് മൂലന്റെ വർഗീസ് മൂലൻ പിക്ചേഴ്സിന്റെയും ബാനറിലാണ് സിനിമയുടെ നിർമ്മാണം. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ തുടങ്ങിയ ഭാഷകളിലും അറബിക്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ്, ജർമ്മൻ, റഷ്യൻ, ജാപ്പനീസ് തുടങ്ങിയ അന്താരാഷ്ട്ര ഭാഷകളിലുമായാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക. ആനന്ദ് മോഹനാണ് റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്തയാളാണ് നമ്പി നാരായണൻ. എന്നാൽ പിന്നീട് ചതിയിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളിൽ ഒരാളായി അദ്ദേഹം മാറിയെന്നും ആ ജീവിതം പറയാൻ ഇതിലും നല്ല മറ്റൊരു ദിവസമില്ല എന്നതുകൊണ്ടാണ് റിലീസ് ഏപ്രിൽ 1 തീരുമാനിച്ചതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. നമ്പി നാരായണൻ തന്നെ രചിച്ച റെഡി ടു ഫയർ, ഹൗ ഇന്ത്യ ആൻഡ് ഐ സർവൈവ്ഡ് ദ ISRO സ്പൈ കേസ് എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് സിനിമ നിർമ്മിക്കുന്നത്. ചിലപ്പോൾ ഒരു മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് ഒരു ജനതയോട് തന്നെ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും ചലച്ചിത്ര ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വലിയ പ്രതീക്ഷകളോടെയാണ് സിനിമയുടെ റിലീസിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.